അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. മടവൂർ കാഫിലയുടെ പുതിയൊരു അനുഭവത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് മലപ്പുറം ജില്ലയിൽ തിരൂര് ഭാഗത്തുള്ള മൂസാജിയെ കാണാൻ വേണ്ടി വന്നതാണ്. ഈ സ്ഥലപ്പേര് പുല്ലൂര്. മലപ്പുറം ജില്ലയിൽ പുല്ലൂര് എന്ന് പറഞ്ഞ സ്ഥലമാണ്. അവിടെയാണ് മൂസാജിയും കുടുംബവും താമസിക്കുന്നത്. അൽഹംദുലില്ലാ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അൻവറാണ് ദുബായിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്, എൻ്റെ മൂത്താപ്പക്ക് അനുഭവങ്ങളുണ്ട്, അതായത് ഒരു കുടുംബമാണല്ലോ, അപ്പോൾ അൻവർ നമ്മുടെ മടവൂർ കാഫില കാണുന്ന ആളാണ്, അപ്പോൾ കാഫില കണ്ടപ്പോൾ മൂത്താപ്പയുടെ അനുഭവം കാഫിലയിൽ കൂടി വരണം, മുഹിബ്ബീങ്ങളിലേക്ക് എത്തണമെന്ന് ആഗ്രഹിച്ചിട്ട് പ്രിയപ്പെട്ട സുഹൃത്ത് എന്നെ വിളിച്ച് പറഞ്ഞതാണ്. അങ്ങനെ ഞാൻ മൂസാജിയുടെത്തേക്ക് എത്തി. അൽഹംദുലില്ലാ, അവിടെ വന്ന് കുറച്ച് നേരം സംസാരിച്ചപ്പോൾ തന്നെ ഷെയ്ഖുനയുടെ അവിടുത്തെ ജീവിതം പറയുമ്പോൾ ഉള്ളു പൊട്ടി കണ്ണ് നിറഞ്ഞിട്ടാണ് എന്നോട് പറഞ്ഞു തുടങ്ങിയത് തന്നെ. അപ്പം ഞാൻ ചോദിച്ചു, ഇതൊക്കെ ഓർമ്മയുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറയുകയാണ്, ഉസ്താദേ നിങ്ങൾ എന്താ പറയുന്നത്, ഇതൊക്കെ ഓർമ്മയില്ലാണ്ടിരിക്കുവോ? ആ വലിയ മഹാൻ്റെ അടുത്ത് പോയ, ആ വലിയ മഹാമനുഷ്യടുത്ത് പോയ ഈ അനുഭവങ്ങളൊക്കെ ഇനി മൂന്ന് പതിറ്റാണ്ടല്ല, എത്ര കാലമായാലും ഷെയ്ഖുനയെടുത്ത് പോയ ആ നൂറ്, ആ മഅരിഫത്ത് ഒരിക്കലും മറക്കാൻ പറ്റൂലല്ലോ ഉസ്താദേ. അതാണ് മടവൂർ ഷെയ്ഖുനയുമായി ബന്ധപ്പെട്ടവരുടെ അനുഭവങ്ങൾ. അൽഹംദുലില്ലാ, അത് തിരിയുന്നവർക്ക് തിരിയുള്ളൂ, തിരിയാത്തവർക്ക് എന്താ ചെയ്യുക? ഇൻഷാല്ലാ നമുക്ക് മൂസാജിയുടെ അനുഭവത്തിലേക്ക് നേരെ അവരോട് തന്നെ ചോദിക്കാം. എന്തൊക്കെ വർത്താനം? അൽഹംദുലില്ലാ. മൂസാജി, നിങ്ങൾ ഷെയ്ഖ് ബഹുമാനപ്പെട്ട കുത്തുബുൽ ആലം സി എം വലിയുള്ളാഹിയെ കാണാൻ, അവിടുത്തെ കൊണ്ട് ബന്ധപ്പെടാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് അവസരം ഉണ്ടായത്? എനിക്ക് അവസരം ഉണ്ടായത് 1987. ഡേറ്റ് ഏഴാം മാസം 19-ാം തീയതിയാണ് ഞാൻ പോയെന്നാണ് എൻ്റെ ശരിക്കുള്ള ഓർമ്മ. അതെന്താ 19-ാം തീയതി കറക്റ്റായിട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു 18-ാം തീയതി ഞാൻ ലോട്ടറി എടുത്ത് പോയി വന്നിട്ട് എൻ്റെ ഇടത്ത് മാസത്ത് ഭയങ്കര വേദന, മരുന്ന് കഴിച്ചിട്ട് പോലും ചില സമയത്ത് വേദന വരുന്ന സമയത്ത് ഞാൻ അങ്ങനെ ഈ ഭാഗത്ത് ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ വേദന സഹിക്കാൻ പറ്റാത്തൊരു ഘട്ടത്തിൽ ഒരാൾ, ഒരു വ്യക്തി എന്നോട് പറഞ്ഞതാണ്, നിങ്ങൾ കോഴിക്കോട് ഇങ്ങനെ കടപ്പുറം ഭാഗത്ത് ഒരു വീട്ടിൽ പിന്നെ ഇങ്ങനെ സേഹന ഇരിക്കുന്നുണ്ട്, അവിടെ ഒന്ന് പോയിട്ട് മടയൂർ സി എം വലിയുള്ളാൻ്റെ അടുത്ത് പോയിട്ട് ഈ കാര്യങ്ങളൊന്ന് പറഞ്ഞ് നോക്കാണ് മുസവൈങ്ങൾ എന്ന് പറഞ്ഞു. ആദ്യത്തെ അനുഭവം. ഇതെനിക്ക് ഒരു പിന്നെ ചെറിയ പ്രായമാണ് ഞാൻ, അത് കല്യാണം കഴിഞ്ഞിട്ട് മക്കളോ കാര്യമോ ഒന്നുമുള്ള പ്രായമൊന്നും ആയിട്ടില്ല. കല്യാണം കഴിഞ്ഞു അന്ന്, കല്യാണം എന്ന് പറഞ്ഞാൽ ഞാൻ തനിച്ചായതിൻ്റെ പേരിൽ എനിക്ക് അഷ്ണാനിയന്മാരൊന്നും ഇല്ല. അപ്പൊ കുറെ നേരത്തെ എന്നെ വിവാഹം കഴിപ്പിച്ചിരിക്കുന്നു. ഭാര്യനൊന്നും പോയി കണ്ടിട്ട് കല്യാണം, അന്നത്തെ കാലത്ത് അങ്ങനെ നമ്മളിപ്പോഴത്തെ ജില്ലയിൽ പോയി കണ്ടിട്ടൊക്കെയാണല്ലോ കല്യാണം കഴിക്കുന്നത്, അങ്ങനെയല്ല. അപ്പം നിങ്ങൾ ഉസ്താദ്, പിന്നെ ഞാൻ ഈ വ്യക്തി ഇത് പറഞ്ഞപ്പോൾ പോകേണ്ടതൊക്കെ ചോദിച്ചറിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ് ബസ് ഇറങ്ങിയിട്ട് ഇന്ന രൂപത്തിൽ പോയാൽ മതി, നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്ന് പറഞ്ഞ് ഞാൻ പോയപ്പോൾ ആ വീട്ടിലെത്തി പെട്ടെന്ന് പിന്നെ ചോദിച്ചറിയോ പറയ, ഇപ്പോൾ കുറച്ചും കൂടെ കഴിഞ്ഞാൽ കാണാൻ പറ്റും. അല്പസമയം കഴിഞ്ഞപ്പോൾ ആ ഡോർ അടച്ചിരിക്കുന്നത് തുറക്കുമ്പോഴേ ഇനി കയറാൻ പറ്റുള്ളൂ എന്ന്. അവിടുന്ന് പിന്നെ കുറേ സമയം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ചായ കഴിക്കാനൊക്കെ പോയി, ഒരു സിയാറത്തിന് പോയി, അതിൻ്റെ അടുത്ത് തന്നെ ഉള്ളൊരു വാലൊക്കെ അടച്ചിട്ടിരിക്കുക, കയറാൻ പറ്റുന്നില്ല. അവിടുന്ന് പിന്നെ വന്ന് കുറച്ച് സമയം കഴിഞ്ഞ പറഞ്ഞു, ഈ വീട്ടുകാരും പറഞ്ഞു ഇപ്പോൾ കയറ്റി വിടൽ തുടങ്ങും, നിങ്ങൾക്ക് 3 ടോക്കൺ നമ്പർ ഉണ്ട്. ആ ടോക്കൻ്റെ അതും കയ്യിൽ വെച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ രണ്ടുപേർ കയറി, അതിൻ്റെ ശേഷം ഞാനും കയറി ചെന്നതിൻ്റെ ശേഷം സലാം പറഞ്ഞു. സലാം പറഞ്ഞതിൻ്റെ ശേഷം അല്ലെങ്കിൽ മുസ്ലിം സലാം മടക്കിയതിൻ്റെ ശേഷം ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഇങ്ങനെ ഉസ്താദ് ഞാൻ എൻ്റെ ഈ അടുത്ത് വശത്ത് വളരെ വേദന സഹിക്കാൻ പറ്റുന്നില്ല, ഞാൻ ലോട്ടറി എടുത്ത് കോഴിക്കോട് ഒക്കെ പോയി കാണിച്ച് ആർട്ടിൻ്റെ ആൾക്കൊക്കെ, അപ്പോൾ കുറച്ച് നാൾ മരുന്ന് കഴിക്കേണ്ടി വരും എന്ന് പറഞ്ഞ്. പക്ഷേ ഞാൻ ഒരു ചെറിയ പ്രായം ജീവിതത്തിലേക്ക് ഇങ്ങനെ തുടങ്ങുന്നതോടെ എനിക്ക് വേറൊരു രേഷനാനിയന്മാരൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് എൻ്റെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ഏതാനും ഒക്കെ ഞാൻ മൂപ്പര മുമ്പിൽ അവതരിപ്പിച്ചിരുന്നത്. ആ ഉസ്താദ് എന്ന് പറഞ്ഞിട്ടാണ് കേൾക്കുന്നത്, ഉസ്താദ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് നേരത്തെ ഇയാൾ അറിയില്ലല്ലോ. അപ്പോൾ ഉസ്താദ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇങ്ങനെ മടയൂർ സി എം വലിയുള്ള എന്ന് പറഞ്ഞിട്ടല്ല ഞാൻ പറയുന്നത്, ഞാൻ ഉസ്താദ് എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ ഇരുന്ന് കുറേ സമയം കഴിഞ്ഞതിൻ്റെ ശേഷം വീണ്ടും ചോദിക്കുന്നത് എന്തിനാണ് വന്നതെന്ന്.
അപ്പം ഞാൻ വീണ്ടും ഇതുപോലെ തന്നെ ഇതേമാതിരി വീണ്ടും പറഞ്ഞു, വീണ്ടും ചോദിക്കുന്നു, മൂന്നാമത് രണ്ടാമതും ചോദിച്ച് മൂന്നാമതും ചോദിച്ചപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പോകാം, അത് വേണ്ടെന്ന് ഞാൻ പറഞ്ഞിരിക്കുന്ന മരുന്ന് കഴിക്കണ്ടെന്ന് പറഞ്ഞു. അത് വേണ്ട, ആ രോഗം നിങ്ങൾക്ക് വേണ്ട, മരുന്ന് കഴിക്കും വേണ്ടെന്ന് പറഞ്ഞു. ഓ, മരുന്ന് നിങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് കഴിക്കണ്ട, ആ രോഗം ഞാൻ നിങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ കരഞ്ഞു, കരഞ്ഞു, കണ്ണിൽ നിന്നിങ്ങനെ വെള്ളം പോയത്, നമുക്ക് ആദ്യത്തെ അനുഭവമാണുള്ളത്. അപ്പം കരഞ്ഞപ്പോൾ പോകാം പോകാം എന്ന് പറഞ്ഞു, ഞാൻ അങ്ങോട്ട് പോകുകയും ചെയ്തു. ഇന്നിപ്പോൾ എനിക്ക് 70 വയസ്സ്, ഇത് 70-ാമത്തെ വയസ്സാണിത്. ഇതുവരേക്കും അന്ന് ഒരു 23 വയസ്സോ ഒരു 24 വയസ്സോ ഉണ്ടാവും, അത്രേ കാണും. ആ സമയം തൊട്ട് ഇന്ന് വരേക്കും എനിക്ക് ആ വേദന ഉണ്ടായിട്ടില്ല ഉസ്താദെ, എനിക്കുണ്ടായിട്ടില്ല. എൻ്റെ മരണം വരേക്കും ഇനി എത്ര നാൾ യാഫിയത്തും ആരോഗ്യത്തോട്ട് ജീവിച്ചാലും അത്രയും നാൾ ഉണ്ടാവില്ല എന്നുള്ള ഒരു വിശ്വാസമാണ് എനിക്ക്. എന്നുവെച്ചാൽ അത്രയും ഉള്ളിൽ തട്ടിയിട്ടുള്ള ഒരു വാക്കാണ്, എനിക്ക് നല്ല ഓർമ്മ ഉണ്ട് ഉസ്താദെ. പിന്നെയും ഞാൻ പോവുകയാണ്. അവിടുന്ന് പിന്നെ ഒരു 6 മാസം കഴിഞ്ഞതിൻ്റെ ശേഷം എൻ്റെ മൂത്ത സഹോദരി എന്നോട് പറയാണ്, ബാവ പിന്നെ നമുക്ക് പിന്നെ എൻ്റെ മകള് വളർന്നു വന്നിട്ടുണ്ട്, അളിയൻ്റെ അടുത്ത് ഒന്നും ഇല്ലല്ലോ, നമുക്കൊരു നല്ലൊരു കാര്യം കിട്ടണം എന്ന് പറഞ്ഞു. അത് നമുക്ക് അപ്പം എനിക്ക് ഈ ഓർമ്മ ഉണ്ടല്ലോ, ഞാൻ പോയി സി എം ഒലിയുള്ളഹാനെ കാണാൻ പോയി. ഈ സംഭവം സി എം ഒലിയുള്ളഹാൻ്റെ ഹദറത്തിൽ ഞാൻ ചെന്ന് സംഭവം പറഞ്ഞപ്പോൾ മൂപ്പര് പറഞ്ഞു, പിന്നെയും ചോദിച്ചു, ഇതേ മാതിരി തന്നെ 3 തവണ ചോദിച്ച, 3-ാമത്തെ തവണ പറഞ്ഞു, അത് നാളെ അവിടെ വരും ആള്, നിങ്ങൾ പോയിക്കോളി എന്ന് പറഞ്ഞു. പഠിച്ചോനെ നാളെ ഇപ്പോൾ അങ്ങനെ വരില്ല, ആരായിരിക്കും എന്നും കരുതി അവിടുന്ന് അൽഹംദുലില്ലാ സന്തോഷത്തിൽ ഇങ്ങോട്ട് പോന്ന്. രാത്രി കിടന്നുറങ്ങി, കാലത്ത് എഴുന്നേറ്റ് സുബയൊക്കെ നിസ്കരിച്ച്, അപ്പോൾ സുബയെ നിസ്കരിച്ചിട്ട് ചായ കുടിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു 6.5 മണിക്ക് കണ്ട് ഒരു 4 പേര് നടന്ന് ഇങ്ങനെ വരുന്നു. അപ്പോൾ എന്താന്ന് ചോദിച്ചാൽ, മൂസാഖൻ്റെ വിടതല്ലേന്ന് ചാന്ന് പറഞ്ഞു, നിങ്ങൾ സഹോദരരെ മകളെ കൊടുക്കുക എന്ന് ചോദിച്ച്, ആ കൊടുക്കും. അപ്പോൾ ഞങ്ങളെ നാട്ടിൽ അറിയപ്പെടുന്ന എറച്ചേരി എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന ഒരു കുടുംബത്തേക്കാണ് ആലോചന വന്നത്. ആ കല്യാണം തന്നെ നടന്ന് വളരെ അന്തസ് ഓടിയിട്ടുന്ന അവർ നല്ല സുഖമായിട്ട് ജീവിക്കുന്നു. അതിൻ്റെ ശേഷം ഞാൻ 4 തവണ പോയിരിക്കുന്നു സി എം വലിയ നാട്ടിൻ്റെ അടുത്ത്. 4 തവണ പോയിട്ട് ഈ 4 പ്രാവശ്യം പോയ കാര്യങ്ങളും എനിക്ക് അള്ളാഹു നടത്തി തന്നിട്ടുണ്ട്. എൻ്റെ സത്യം അതാണ്. ോ മതി നമ്മിൽ വന്നോ.